തോടയം കഥകളി യോഗത്തിന്റെ 34-ാം വാർഷികവും വള്ളത്തോൾ സ്മൃതി ദിനവും ദേശീയ കഥകളി ദിനവും അവാർഡ് ദാനവും ഈ മാസം 14-ന് തളി സാമുദ്രി ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂരപ്പൻ ഹാളിൽ നടക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കൊല്ലത്തെ വാർഷികം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനാണ്. മുഖ്യാതിഥിയായിട്ട് നമ്മുടെ പുതിയ ജില്ലാ കലക്ടർ ശ്രീമതി ഗീതയാണ്. അവർ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കഥകളി കലാകാരിയും കൂടിയാണ്. അപ്പോൾ അവർ വളരെയധികം ഇൻട്രസ്റ്റ്, നമ്മുടെ സാധാരണ അവർ ഞാൻ കേട്ട പല പൊതുപരിപാടികൾക്കും പോകാറില്ല എന്നാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ അവർ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പം അവരാണ് ഞങ്ങളുടെ മുഖ്യാതിഥി. ഞങ്ങൾക്കും അതൊരു ആദരവാണ്. നമ്മളെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും 5 കഥകളി രംഗത്തെ പ്രഗത്ഭരെ ആദരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് നമ്മുടെ സീനിയർ മെമ്പേഴ്സ്. 30 വർഷമായി നമ്മുടെ കൂടെ നിൽക്കുന്ന, ഇന്ന് പ്രായാധിക്യം പോലും പല പരിപാടിക്കും വരാൻ പറ്റാത്ത സീനിയർ അംഗങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അത് 3 പേര്, അഡ്വക്കേറ്റ് KE ഗോപിനാഥ്, പിന്നെ ശ്രീമതി നിർമ്മല ഏറാടി, ശ്രീ ഹരിദാസ് വാര്യർ, ഈ 3 പേരെ ആദരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഈ ശേഷം നമ്മൾ ആദ്യം മേളപ്പദമുണ്ട്, പുറപ്പാടുണ്ട്. അതിനുശേഷം മേളപ്പദം നമ്മുടെ നളചരിതം 4-ാം ദിവസമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ശ്രീ കോട്ടക്കൽ ദേവദാസൻ ഇന്ന് കഥകളി രംഗത്തെ ഏറ്റവും പ്രശസ്തനായ അനേകം ശിഷ്യ സമ്പത്തുള്ളൊരു കലാകാരനാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് തൻ്റെ കഥകളി ജീവിതത്തിൽ ഈ നളചരിതം 4-ാം ദിവസത്തിലെ ഭാവുകൻ എന്ന വേഷം കെട്ടുന്നത്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഥകളി ജീവിതത്തിൽ. ജില്ലാ കലക്ടർ AE ഗീത IAS മുഖ്യാതിഥിയാകും. മദൻ KE മേനോൻ അധ്യക്ഷത വഹിക്കും.